Assalamu alaikum wa rahmatullahi wa barakatuh. Durusul Ihrabinte Ihrab padanathinte randam bhagathilekku ella vidyarthikalkkum hardavamaya swagatham. Ee paadathil nam padikkunnathu ismukalude athava naamangalude Ihrabine sambandhichaanu. Aadyamayi namukku avayude Ihrabinte avasthakalaya റഫ്, നസ്ബ്, ജർറ് ഇസ്മുകൾ. ഒന്നുകിൽ അത് മർഫു ആയിരിക്കും, അഥവാ റഫ് നൽകപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ മൻസൂബായിരിക്കും, അഥവാ നസ്ബ് നൽകപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ മജ്റൂർ ആയിരിക്കും, ജർറ് നൽകപ്പെട്ടതായിരിക്കും. ഇസ്മുകളിൽ നിന്നോ റഫിൻ്റെ സ്ഥാനത്ത് വരുന്ന നാമങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യമായി പരിചയപ്പെടാം. അൽ ഫാഇലു, ഫാഇൽ. ഫാഇലിൻ്റെ സ്ഥാനത്ത് വരുന്ന ഇസ്മുകൾക്കെല്ലാം നാം റഫ് നൽകണം, ഫാഇല്. അതുപോലെ തന്നെ നായിബ് ഫാഇൽ, ഫാഇലിന് പകരം വരുന്ന നായിബ് ഫാഇൽ. മുബ്തദ, ഇസ്മിയായ ജുംലകൾ ആരംഭിക്കുന്നത് മുബ്തദ കൊണ്ടാണ് എന്ന് നമുക്കറിയാം. മുബ്തദ. അതുപോലെ ഖബർ, ഖബറിനു മർഫു ആണ്, റഫ് നൽകണം. ഇസ്മു കാനാവ അഖ്വാത്തിഹ, കാനയുടെയും കാനയുടെ സഹോദരിമാരുടെയും എല്ലാം ഇസ്മിന് റഫാണ് ഈ ഇറാബ് നാം നൽകേണ്ടത്. ഖബറു ഇന്നാവ അഖ്വാത്തിഹ, ഇന്നാവ അഖ്വാത്തിഹയുടെ, ഇന്നയുടെയും സഹോദരിമാരുടെയും ഖബറിനും മർഫു ആണ് നൽകേണ്ടത്. ഇവയൊക്കെയാണ് ഇസ്മുകളിൽ നിന്നും റഫ് നൽകപ്പെടുന്ന സ്ഥാനങ്ങൾ. ഇനി നമുക്ക് ഇസ്മുകളിൽ നസ്ബിൻ്റെ സ്ഥാനത്ത് വരുന്ന സ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. മഫൂലു ബിഹി, മഫൂലു ബിഹിയുടെ സ്ഥാനത്ത് വരുന്ന നാമങ്ങൾക്ക് നസ്ബ് നൽകണം, മൻസൂബ് നൽകണം, അകാരം നൽകണം. അതുപോലെ മഫൂലു മുത്തലഖ്, മഫൂലു മുത്തലഖ്. ലർഫു മക്കാൻ, ലർഫു സമാൻ, ഇവയൊക്കെ നസ്ബ് നൽകേണ്ട നാമങ്ങളാണ്. ഹാല്, തമീസ്, അൽ മുസ്തസ്ന, ഇസ്മുല, അൽ മുനാദ, അൽ മഫൂലു മിൻ അജലിഹി, അൽ മഫൂലു മഅഹു, ഖബറു കാന വ അഖ്വാത്തിഹ, ഇസ്മു ഇന്ന വ അഖ്വാത്തിഹ. ഇത്തരം സ്ഥാനങ്ങളെല്ലാം വരുന്ന നാമങ്ങൾക്ക് നാം നസ്ബ് നൽകണം, അകാരം നൽകണം. ഇകാരം നൽകേണ്ട സ്ഥാനങ്ങൾ അൽ മജ്റൂറു മിനൽ അസ്മാ, അൽ മസ്ബൂഖു ബി ഹർഫ് ജറിൻ, ഹുറൂഫുൽ ജറിന് ശേഷം വരുന്ന നാമങ്ങൾക്ക് മജ്റൂറ് നൽകണം, ജറ് നൽകണം. അതുപോലെ തന്നെ മുദാഫിയിലേക്ക് നിർബന്ധമായും ജറ് നൽകണം. അതുപോലെ തവാബിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തഫ്, നഅത്ത്, തൗക്കീദ്, ബദൽ, ഇവയൊക്കെയാണ് തവാബിയ അഥവാ തുടർന്ന് വരുന്നത്. മൗത്തൂഫിൻ്റെ ഇറാബ് മൗത്തൂഫ് മർഫു ആണെങ്കിൽ അത്തഫിനു മർഫു, മൗത്തൂഫ് മൻസൂബാണെങ്കിൽ അത്തഫിന് മൻസൂബ്. ഇങ്ങനെ ഇറാബിൽ തുടർന്ന് വരുന്നത്, പിന്തുടർന്ന് വരുന്നത് എന്നർത്ഥം. അവ ഏതൊക്കെയാണ്? അത്തഫ്, നഅത്ത്, തൗക്കീദ്, ബദൽ. അത്തഫ്, നഅത്ത്, തൗക്കീദ്, ബദൽ, ഇവക്ക് മുമ്പുള്ള ഐസ്മിന് ഏതാണോ ഇറാബ്, റഫാണെങ്കിൽ ഇവക്കും റഫ്, നസ്ബാണെങ്കിൽ ഇവക്കും നസ്ബ്, ജർദാണെങ്കിൽ ഇവക്കും ഇവ നാലിനും ജറ് എന്നിങ്ങനെയാണ് ഇസ്മുകളിൽ നിന്ന് തവാബിയുടെ ഇറാബ്. ഹുക്കുമുൽ ഇറാബി ലിൽ അസ്മാഇൽ മബിനിയ, മബിനിയായ നാമങ്ങളുടെ ഈ ഇറാബിൻ്റെ വിധി. മബിനിയായ നാമങ്ങൾ കൊണ്ടുദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. വ്യത്യസ്ത വാക്യങ്ങളിലും സ്ഥാനങ്ങളിലും വന്നിട്ടും അന്ത്യസ്വരത്തിൽ മാറ്റം വരാതെ നിലകൊള്ളുന്ന പദങ്ങളാണ് മബിനിയായി ആയ പദങ്ങൾ എന്നറിയപ്പെടുന്നത്. എല്ലാ കൽപ്പനക്രിയകളും ഫിലു അംബ്ര ഭൂതകാല ക്രിയകളും ഫി ഉലുമാലി എല്ലാ ഹർഫുകളും അൽ ഹുറൂഫ് കുല്ലുഹ മബിനിയ, മബിനിയായ പദങ്ങളാണ് അഥവാ സ്ഥിരാന്ത്യ പദങ്ങളാണ്. ഇവയുടെ ഇറാബ് നാം പറയുക മഹല്ലിയായ ഇറാബാണ്. ഇറാബുൽ മഹല്ലി, റഫാണെങ്കിലും നസ്ബാണെങ്കിലും ജറാണെങ്കിലും മർഫു ആണെങ്കിലും മൻസൂബാണെങ്കിലും മജ്റൂറ ആണെങ്കിലും ഇവക്ക് ഇറാബുൻ മഹല്ലിയാണ്, ഇറാബുൻ
മഹല്ലി. ഉദാഹരണമായി നമുക്ക് പരിചയപ്പെടാം. ഹുവ തോലിബുൻ, മർഫുവിൻ്റെ സ്ഥാനത്താണ് ഹുവ എന്ന പദം. ഇഹ്റാബ് പറയുകയാണ് എങ്കിൽ ഹുവയെ നാം ഇഹ്റാബ് പറയുകയാണെങ്കിൽ ളമീറുൻ മബ്നിയുൻ അലൽ ഫതഹി, ഫതഹിന്മേൽ മബ്നിയായ ളമീറാണ്. ഫി മഹല്ലി റഫ്ഇൻ, റഫിൻ്റെ സ്ഥാനത്ത്. മുബ്തദ മുബ്തദ ആണ്, മുബ്തദ മർഫു ആണെന്ന് നമുക്കറിയാം. ഹുവ ളമീറുൻ മബ്നിയുൻ അലൽ ഫതഹി ഫി മഹല്ലി റഫ്ഇൻ അൽ മുബ്തദഉ. ഇനി ഒരു ഒരു മബ്നിയായ പദം മൻസൂബിൻ്റെ സ്ഥാനത്ത് വരികയാണെങ്കിൽ ഇന്ന ഹദ ഷൈഉൻ അജീബ്, ഹദ എന്നുള്ള പദം അത് ഇസ്മു ഇഷാറയാണ്, സൂചനാ പദമാണ്, ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ്. ഇന്ന ഹദ ഷൈഉൻ അജീബ്, അതിലെ ഈ വാക്യത്തിലെ ഹദയുടെ ഇഹ്റാബ് നാം പറയുകയാണെങ്കിൽ ഇസ്മു ഇഷാറത്തിൻ മബ്നിയിൻ അല സുക്കൂനി ഫി മഹല്ലി നസ്ബിൻ ലിഅന്നഹു ഇസ്മു ഇന്ന, ഇന്നയുടെ ഇസ്മായതുകൊണ്ട് തന്നെ. നെസ്ബിൻ നെസ്ബാണ് നൽകേണ്ടത് എന്ന് നമുക്കറിയാം. ഇസ്മു ഇന്ന മൻസൂബാണ്, എന്നാൽ ഇവിടെ അത് മബ്നിയായ പദമായതുകൊണ്ട് തന്നെ അത് ഫി മഹല്ലി നെസ്ബിൻ എന്നാണ് പറയുക. ഇസ്മു ഇഷാറ മബ്നിയുൻ അല സുക്കൂനി, സുക്കൂൻമേൽ മബ്നിയാണ്. ഫി മഹല്ലി നെസ്ബിൻ, നെസ്ബിൻ്റെ സ്ഥാനത്ത്. അലിഫിന് ഹാദ ദാലിന് ശേഷമുള്ള അലിഫിന് സുക്കൂനാണ്, സുക്കൂൻമേൽ മബ്നിയാണ്. എന്നാൽ ഫി മഹല്ലി നെസ്ബിൻ, നെസ്ബിൻ്റെ സ്ഥാനത്താണ്. ഇഹ്റാബുൻ മഹല്ലി എന്നാണ് പറയുക. മജ്റൂർ ഇലായിന തദ്ഹബു, ഐന എന്നുള്ള പദം ഇസ്മു ഇസ്തിഫാമാണ്, ചോദ്യചിഹ്നത്തിന് ഉപയോഗിക്കുന്ന ഒരു നാമമാണ്. ഐനയുടെ ഇഹ്റാബ് ആ നൂനിൻ്റെ മേൽ ഫതഹാണ്. മബ്നിയിൻ അൽ ഫതഹി, ഫതഹിന്മേൽ മബ്നിയാണ്. ഫി മഹല്ലി ജദ്ദിൻ, ഇല എന്നാൽ ജാറാണ് എന്ന് നമുക്കറിയാം. ഇലയ്ക്ക് ശേഷം വരുന്ന ഇസ്മിന് മജ്റൂർ ജറ് നൽകപ്പെടണം എന്ന് നമുക്കറിയാം. എന്നാൽ ഐനക്ക് പ്രത്യക്ഷമായി ജറ് നൽകിയിട്ടില്ല. അത് മബ്നിയായ പദമായതുകൊണ്ട് തന്നെ അത് ഫി മഹല്ലി ജദ്ദിൻ, ജറിൻ്റെ സ്ഥാനത്താണ്. ഫതഹിന്മേൽ മബ്നിയാണ്. മബ്നിയിൻ അൽ ഫതഹി ഫി മഹല്ലി ജദ്ദിൻ ബിഹർഫ് ജറ് ഇല. ഇത്തരത്തിലാണ് മബ്നിയായ പദങ്ങളുടെ ഇഹ്റാബ് പറയുക. ഇനി മുഅറബായ പദങ്ങൾ, ഏകവചന നാമങ്ങളുടെ ഇഹ്റാബിൻ്റെ വിധിയാണ് ഈ ഭാഗത്തിൽ നാം പരിചയപ്പെടുന്നത്. റഫ് നൽകപ്പെടുന്നത് ളമ്മത്തുൻ ളോഹിറ, പ്രകടമായ ആയ നിലക്ക് ളമ്മ നൽകിക്കൊണ്ടാണ്. നസ്ബ് ചെയ്യുന്നത് ഫതഹത്തുൻ ളോഹിറ, പ്രകടമായ നിലക്ക് ഫതഹ് നൽകിക്കൊണ്ടാണ് ഏകവചന നാമങ്ങൾക്ക് നാം നസ്ബ് നൽകുന്നത്. ഏകവചന നാമങ്ങൾക്ക് നാം ജറ് നൽകുന്നത് കസ്റത്തുൻ ളോഹിറ, പ്രത്യക്ഷമായി കസ്റ് നൽകിക്കൊണ്ടാണ്. ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായി മർഫുവിൻ്റെ സ്ഥാനത്ത് കതബ തോലിബു റിസാലത്തൻ, കതബ ഫിഉലു മാളിയാണ്, തോലിബു വിദ്യാർത്ഥി, റിസാലത്തൻ കത്തെഴുതി. തോലിബു എന്നുള്ളത് ഫായിലിൻ്റെ സ്ഥാനത്താണ്. ഫായിലുൻ മർഫുവൻ ബിൽ ളമ്മത്തി ളോഹിറ, പ്രകടമായ ളമ്മത്ത് കൊണ്ട് റഫ് നൽകപ്പെട്ട ഫായിൽ തോലിബു. ആ ബായിന് പ്രകടമായി നമുക്ക് കാണുന്നുണ്ട് ളമ്മത്ത്. അടുത്തതായി ളർബൽ വലദു അദ്ദുഫ ളർബൻ കവിയൻ മാ അസ്തിഖാഇഹി, ഈ വാചകത്തിൽ അടിവരയിട്ട ളർബൻ എന്നുള്ള പദം മഫൂൽ മുത്തലഖുൻ മൻസൂബുൻ ബിൽ ഫതഹത്തി ളോഹിറ, നസ്ബിൻ്റെ സ്ഥാനത്ത് വന്ന മഫൂൽ മുത്തലഖ്. മഫൂൽ മുത്തലഖ് മൻസൂബാണ് എന്ന് നമുക്കറിയാം. ബിൽ ഫതഹത്തി ളോഹിറ ളർബൻ ളർബൻ ആ ബായിന് അതിനെ നാം കാണുന്നുണ്ട്. പ്രകടമായ നിലക്ക് തന്നെ ഫതഹ് നൽകിയത് നാം കാണുന്നുണ്ട് ളർബൻ. മജ്റൂറുൻ ജറൻ നൽകപ്പെടുന്നത് ഏകവചന നാമങ്ങൾക്ക് ജറ് നൽകുന്നത് പ്രകടമായ നിലക്കാണ് കസ്റത്തുൻ ളോഹിറ. മൂന്നാമത്തെ ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. റഈസുൽ ഫസലി മുംതാസുൻ, റഈസുൽ ഫസലി മുംതാസുൻ, റഈസുൽ ഫസലി ദ മുദാഫു ഇലൈഹിയാണ്. അടിവരയിട്ട ഫസലി ഫസലി എന്ന പദം മുദാഫു ഇലൈഹിയാണ്, അതുകൊണ്ട് തന്നെ ജറു നൽകണം എന്ന് നമുക്കറിയാം. മുദാഫുൻ ഇലൈഹി മജ്റൂറുൻ ബിൽ കസ്റത്തി ളോഹിറ, പ്രകടമായ കസ്റത്ത് കൊണ്ട് തന്നെ ജറു നൽകപ്പെട്ടിരിക്കുന്നു. റഈസുൽ ഫസലി എന്നാണ് ലി എന്ന് തന്നെയാണ് പറഞ്ഞത്.
ഇത്തരത്തിൽ ഏകവചന നാമങ്ങളുടെ ഇഅ്റാബ് റഫ് നൽകുന്നത് പ്രകടമായ ളമ്മത്ത് കൊണ്ടും നസ്ബ് നൽകുന്നത് പ്രകടമായ ഫതഹത്ത് കൊണ്ടും ജറു നൽകുന്നത് പ്രകടമായ കസ്റത്ത് കൊണ്ടും ആണ്. ഹുക്കുമുൽ ഇഅ്റാബിലിൽ മുസന്ന മുസന്ന ദ്വിവചന നാമങ്ങളുടെ ഇഅ്റാബിന്റെ വിധി. റഫ് നൽകുന്നത് ബിൽ അലിഫി, മർഫൂൻ ബിൽ അലിഫി, അലിഫ് കൊണ്ടാണ്. മൻസൂബുൻ ബിൽ യാഇ, യാ കൊണ്ടാണ് നസ്ബ് നൽകുന്നത്. മജ്റൂറുൻ ബിൽ യാഇ, യാ കൊണ്ടാണ് ജറ് നൽകുന്നത്. മജ്സൂം ഒരിക്കലും ഉണ്ടാവുകയില്ല, ഇസ്മായത് കൊണ്ട് തന്നെ. ആദ്യ ഉദാഹരണം, അത്തോലിബാനി യൻജഹാനി, അത്തോലിബാനി യൻജഹാനി, രണ്ട് വിദ്യാർത്ഥികൾ വിജയിക്കുന്നു. മുബ്തദ മർഫൂൻ ബിൽ അലിഫി, അത്തോലിബാനി എന്നുള്ളത് മുബ്തദയുടെ സ്ഥാനത്താണ്, അതുകൊണ്ട് തന്നെ മർഫു ആണ്, റഫ് നൽകപ്പെട്ടതാണ്. ബിൽ അലിഫി, അലിഫ് കൊണ്ട്, തോലിബാൻ അലിഫ് കൊണ്ടാണ് റഫ് നൽകപ്പെട്ടത്. നസ്ബ് നൽകുന്ന ഇത് ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം. ജാൽ വലദാനി മുസാഫിറൈനി, മുസാഫിറൈനി അടിവരയിട്ട മുസാഫിറൈനി എന്ന പദം ഹാലാണ്. മൻസൂബിൻ ബില്ലി യാവ് കൊണ്ടാണ് മുസാഫിറൈനി, ആ യാ നമുക്കവിടെ കാണാം, യാവ് കൊണ്ടാണ് നസ്ബ് നൽകപ്പെട്ടത്. അടുത്ത ഉദാഹരണം, നലർത്തു ഇല റജുലൈനി, നലർത്തു ഞാൻ നോക്കി, ഇല റജുലൈനി രണ്ട് പുരുഷന്മാരിലേക്ക് ഞാൻ നോക്കി. ഇലക്ക് ശേഷം വരുന്ന ഇസ്മിന് ജറ നൽകണം എന്ന് നമുക്കറിയാം, അതുകൊണ്ട് തന്നെ റജുലൈനി അത് മജ്റൂറാണ്, യാ ബില്ലിയാ യാ കൊണ്ടാണ് ജറ നൽകപ്പെട്ടത്. ഹുക്കുമുൽ ഇഅ്റാബി ലി ജമ്മു മുദക്കർ സാലിം, ജമ്മു മുദക്കർ സാലിമിൻ്റെ ഇഅ്റാബിൻ്റെ വിധി. ജമ്മു മുദക്കർ സാലിം എന്നാൽ ഏകവചനത്തിൻ്റെ അവസാനത്തിൽ വാവു നൂനുമോ യാവു നൂനുമോ ചേർത്തി രണ്ടിൽ കൂടുതൽ എണ്ണത്തെ സൂചിപ്പിക്കുന്ന ബഹുവചനമാണ് ജമ്മു മുദക്കർ സാലിം. ജമ്മു മുദക്കർ സാലിം റഫ് ചെയ്യപ്പെടുന്നത് വാവു കൊണ്ടാണ്, മർഫൂൻ ബിൽ വാവി. നസ്ബ് നൽകപ്പെടുന്നത് മൻസൂബുൻ ബിൽ യാഇ, യാവ് കൊണ്ടാണ്. ജറ് നൽകപ്പെടുന്നത് മജ്റൂർ ചെയ്യപ്പെടുന്നത് യാവ് കൊണ്ടാണ്, മജ്റൂറുൻ ബിൽ യാഇ. ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. കാനൽ മുസ്ലിമൂന ഉമ്മത്തൻ കവിയത്തൻ, മുസ്ലിങ്ങൾ ഒരു ശക്തമായ സമുദായമായിരുന്നു. കാനൽ മുസ്ലിമൂന ഇസ്മു കാന മർഫോൻ ബിൽ വാവി, മുസ്ലിമൂന എന്നുള്ളതിൻ്റെ ഇഅ്റാബ് നാം പറയുകയാണെങ്കിൽ ഇസ്മു കാന മർഫോൻ ബിൽ വാവി, വാവ് കൊണ്ട് റഫ് നൽകപ്പെട്ട കാനയുടെ ഇസ്മാണ്. കാനയുടെ ഇസ്മിന് റഫ് നൽകണം എന്ന് നമുക്കറിയാം. കാനയുടെ ഇസ്മായി വന്ന ജമ്മു മുദക്കർ സാലിം ആയ പദം അൽ മുസ്ലിമൂന എന്ന പദം റഫ് നൽകപ്പെട്ടിരിക്കുന്നത് വാവ് കൊണ്ടാണ്. അടുത്ത ഉദാഹരണം, ജമ്മു മുദക്കർ സാലിം നസ്ബിന്റെ സ്ഥാനത്ത് വരുന്ന ഉദാഹരണം, ഇന്നൽ മുഅ്മിനീന ഇഖ്വത്തുൻ, തീർച്ചയായും മുസ്ലിങ്ങൾ സഹോദരന്മാരാണ്. ഇന്നയുടെ ഇസ്മിന് നസ്ബ് നൽകപ്പെടണം എന്ന് നമുക്കറിയാം, നസ്ബാണ് കൊടുക്കേണ്ടത് എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് അവിടെ നസ്ബ് കൊടുത്തിരിക്കുന്നത്? യാവ് കൊണ്ടാണ്. ഇന്നൽ മുഅ്മിനീന, മുഅ്മിനൂന എന്ന് പറയുന്നതിന് പകരം മുഅ്മിനീന എന്നാണ് പറഞ്ഞത്. യാവ് കൊണ്ടാണ് നസ്ബ് നൽകിയത്? ഇന്നൽ മുഅ്മിനീന ഇഖ്വത്തുൻ. മുഅ്മിനീന്റെ ഇഅ്റാബ് പറയുമ്പോൾ ഇസ്മു ഇന്ന മൻസൂബുൻ ബിൽ യാഇ. അടുത്ത ഉദാഹരണം, യജിബുൽ ഇൻഫാഖു അലൽ വാലിദീന, അലൽ വാലിദീന അല ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന ജമ്മു മുദക്കർ സാലിമായ വാലിദീന എന്ന പദം ജറ നൽകപ്പെട്ടത് യാവ് കൊണ്ടാണ്. അതിൻ്റെ ഇഅ്റാബ് ഇസ്മുൻ മജ്റൂറുൻ ബിൽ യാഇ, ഇസ്മുൻ മജ്റൂറുൻ ബിൽ യാഇ എന്നാണ് പറയുക. ജമ്മു മുദക്കർ സാലിം റഫ് നൽകുന്നത് വാവ് കൊണ്ടും നസ്ബും ജറും ചെയ്യുന്നത് യാവ് കൊണ്ടും ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഹുക്കുമുൽ ഇഅ്റാബി ലി ജമ്മു മുഅന്നസ് സാലിം, ജമ്മു മുഅന്നസ് സാലിമിൻ്റെ ഇഅ്റാബിൻ്റെ വിധി. ഏകവചനത്തോട് അലിഫും താവും ചേർത്തുകൊണ്ട് രണ്ടിൽ കൂടുതൽ എണ്ണം സൂചിപ്പിക്കുന്ന ബഹുവചനമാണ് ജമ്മു മുഅന്നസ് സാലിം. ജമ്മു മുഅന്നസ് സാലിം റഫ് ചെയ്യപ്പെടുന്നത് ളമ്മ കൊണ്ടാണ്, മർഫൂൻ ബിൽ ളമ്മത്തിൽ ളാഹിറ. നസ്ബും ജറും ചെയ്യപ്പെടുന്നത് കസ്റത്ത് കൊണ്ടുമാണ്, മൻസൂബുൻ ബിൽ കസ്റത്തിൽ ളാഹിറ, മജ്റൂറുൻ ബിൽ കസ്റത്തിൽ ളാഹിറ. ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം.
المسلمات يقرأن القرآن. المسلمات يقرأن القرآن. المسلمات എന്നത് മുബ്തദയിന്റെ സ്ഥാനത്താണ്, അതുകൊണ്ട് തന്നെ റഫ് നൽകപ്പെടണം. പ്രകടമായ ലമ്മത്ത് കൊണ്ടാണ് അവിടെ റഫ് നൽകപ്പെട്ടത്. ഈ ഇറാബ് പറയുമ്പോൾ മുബ്തദവൻ മർഫുവൻ ബിൽ ലമ്മത്തി അല്ലാഹിറത്തി. അടുത്ത ഉദാഹരണം, അക്രമൽ ഇസ്ലാമു അൽ ഉമ്മഹാത്തി. അക്രമൽ ഇസ്ലാമു അൽ ഉമ്മഹാത്തി. അൽ ഉമ്മഹാത്തി എന്ന പദം നാം ശ്രദ്ധിച്ചാൽ അത് മൻസൂബാണ്, നസ്ബ് നൽകപ്പെട്ടിരിക്കുന്നു. മഫൂൽ ബിഹിയുടെ സ്ഥാനത്ത് വന്നതിനാൽ മഫൂൽ ബിഹി മൻസൂബ് ബിൽ കസ്രത്തി ളാഹിറ, പ്രകടമായ കസ്രത്ത് കൊണ്ടാണ് അവിടെ നസ്ബ് നൽകിയിരിക്കുന്നത്. ബിൽ കസ്രത്തി ളാഹിറ ജമ്മു മുഅന്നസാലിം ആയതുകൊണ്ടാണ് പ്രകടമായ കസ്രത്ത് കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടത്. അടുത്ത ഉദാഹരണം, ആയിഷത്തു മിനസ് സുഹാബിയാത്ത്. സുഹാബിയാത്തി എന്നാണ് പറഞ്ഞത്. മജ്റൂർ നൽകപ്പെട്ടിരിക്കുന്നു മിന എന്ന പദം കൊണ്ട്, ജാറുകൊണ്ട്. സുഹാബിയാത്തിന്റെ ഇഅ്റാബ് പറയുമ്പോൾ ഇസ്മുൽ മജ്റൂറുൻ ബിൽ കസ്രത്തി ളാഹിറത്തി, പ്രകടമായ കസ്രത്ത് കൊണ്ടാണ് ജർറ് ചെയ്തിരിക്കുന്നത്. ഹുക്മുൽ ഇഅ്റാബി ലി ജമ്മു തക്സീർ. ജമ്മു തക്സീറിന്റെ ഇഅ്റാബിന്റെ വിധി. ജമ്മു തക്സീർ എന്നാൽ ഏകവചന രൂപത്തിന് മാറ്റം വരുത്തി ഒന്നിൽ കൂടുതൽ എണ്ണത്തെ സൂചിപ്പിക്കുന്ന ബഹുവചനമാണ്. ജമ്മു തക്സീർ റഫ് ചെയ്യപ്പെടുന്നത് ലൊമ്മത്തിൻ ലോഹറത്തിൻ, പ്രകടമായ ലൊമ്മത്ത് കൊണ്ടാണ്. നസ്ബ് ചെയ്യുന്നത് ബി ഫതഹത്തിൻ ലോഹറത്തിൻ, പ്രകടമായ ഫതഹത്ത് കൊണ്ട്. ജറ് നൽകപ്പെടുന്നത് ബി കസ്രത്തിൻ ലോഹറത്തിൻ, പ്രകടമായ കസ്രത്ത് കൊണ്ടുമാണ്. ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഉലായിക്ക റിജാലുൻ, ഉലായിക്ക മുബ്തദാണ്, റിജാലുൻ ഖബറാണ്. റിജാലുൻ ഖബറുൻ മർഫൂൻ ബിൽ ലമ്മത്തി ളാഹിറ, ഖബറ റിജാലുൻ ഖബറുൻ മർഫൂൻ ബിൽ ലമ്മത്തി ളാഹിറ, പ്രകടമായ ളമ്മത്ത് കൊണ്ടാണ്. യാ ശബാബൽ ഇസ്ലാമി ഖുമു, ഏ മുസ്ലിം യുവ സമൂഹമേ നിങ്ങൾ എഴുന്നേൽക്കൂ, നിങ്ങൾ ഉണരൂ. യാ ശബാബ അത് മുനാദയാണ്, അതുകൊണ്ട് തന്നെ മൻസൂബാണ്. മുനാദ മൻസൂബുൻ ബിൽ ഫതഹത്തി ളാഹിറ, പ്രകടമായ ഫതഹത്ത് കൊണ്ട്. അടുത്ത ഉദാഹരണം, ജറ് നൽകപ്പെടുന്ന ഉദാഹരണം, ജമീഉൽ മസാജിദി ജമീലത്തുൻ. അൽ മസാജിദി എന്ന പദം മുളാഫ് ഇലേഹിയാണ്. മജുറൂർ ബിൽ കസ്രത്തി ളാഹിറ, പ്രകടമായ മസാജിദി ദി ദാലിന് പ്രകടമായ കസ്രത്ത് കൊണ്ടാണ് ജറ് നൽകിയിരിക്കുന്നത്. ജമ്മു തക്സീറിന്റെ ധാരാളം രൂപത്തിലുണ്ട്, അവയുടെ ഏതാനും ചില രൂപങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പഠിക്കാം. ഹുക്മുൽ ഇഅ്റാബിൽ അസ്മാഉൽ ഖംസ. അസ്മാഉൽ ഖംസയുടെ ഇഅ്റാബിന്റെ വിധി. അസ്മാഉൽ ഖംസ അബ്, അഖ്, ഹമ്, ഫു, ദു, ഇവക്കാണ് അസ്മാഉൽ ഖംസ എന്ന് പറയുക. മർഫൂൻ ബിൽ വാവി, വാവ് കൊണ്ടാണ് റഫ് നൽകപ്പെടുക. മൻസൂബുൻ ബിൽ അലിഫി, അലിഫ് കൊണ്ട് നസ്ബ് നൽകപ്പെടുന്നു. മജ്റൂറുൻ ബിൽ യാഇ, യാവ് കൊണ്ട് ജറും നൽകപ്പെടുന്നു. ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഫരിഹ അബൂബക്കറിൻ ബിൻ നജാഹി, അബൂബക്കർ എന്നുള്ളതിൽ അബു, ഫായിലിൻ മർഫോൻ ബിൽ വാവി, ഫായിലിന്റെ സ്ഥാനത്താണ്, അതുകൊണ്ട് തന്നെ റഫ് നൽകിയിരിക്കുന്നു. എന്തുകൊണ്ട്? വാവ് കൊണ്ട്. അബു എന്നാണ് പറഞ്ഞത്. അബു ഫായിലിൻ മർഫോൻ ബിൽ വാവി. മൻസൂബിന്റെ സ്ഥാനത്ത് വരുമ്പോൾ ശക്കർത്തു ദാ ഇൽമിൻ, ദാ മഫൂലുബിഹിയുടെ സ്ഥാനത്താണ് വന്നത്. മഫൂലുബിഹി മൻസൂബിൻ ബിൽ അലിഫി, ദാ എന്നാണ് പറഞ്ഞത്. ദു എന്നോ ദി എന്നോ പറഞ്ഞിട്ടില്ല. മൻസൂബിൻ ബിൽ അലിഫി. തസ്കുനുൽ മർഅത്തു ഫി ബൈത്തി ഹമീഹ, ഹമീ ആ ഫി ബൈത്തി ഹമീഹ, മുളാഫുൻ ഇലേഹിയാണ്. മജ്റൂറുൻ ബിൽ യാഇ, മജ്റൂറുൻ ബിൽ യാഇ കൊണ്ടാണ് അത് ജറ് നൽകപ്പെട്ടിരിക്കുന്നത്. അബ് അഖ് ഹമ് ഫു ദു എന്നിവ റഫ് നൽകപ്പെടുമ്പോൾ അബു അഹു ഹെമു ഫു ദു എന്നും നസ്ബ് ചെയ്യപ്പെടുന്നത് അബ അഹ ഹെമ ഫ ദ എന്നീ രൂപത്തിലും, ജറ് നൽകപ്പെടുന്നത് അബി അഹി ഹെമി ഫി ദി എന്ന രൂപത്തിലും ആയിരിക്കും. ഹുക്മുൽ ഇഅ്റാബി ലി മംനൂൻ മിനസ് സർഫ്. മംനൂൻ മിനസ് സർഫിന്റെ ഇഅ്റാബിന്റെ വിധി. മർഫൂൻ ബിൽ ളമ്മത്തി ളാഹിറ, പ്രകടമായ ളമ്മത്ത് കൊണ്ടാണ് റഫ് ചെയ്യുക. മൻസൂബുൻ ബിൽ ഫതഹത്തി ളാഹിറ, പ്രകടമായ ഫതഹത്ത് കൊണ്ടായിരിക്കും നസ്ബ് നൽകുക. മജ്റൂറും ബിൽ ഫതഹത്തി നിയാബത്തൻ അനിൽ കസ്രത്തി, കസ്രത്തിന് പകരമായിക്കൊണ്ട് ഫതഹ ായിരിക്കും
ജറ് നൽകുക മംനൂൻ മിന സർഫിൽപ്പെട്ട ഇസ്മുകൾക്ക്. ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം. ഫാത്തിമത്തു ത്വാലിബത്തും ജദീദത്തും. ഫാത്തിമത്തു അത് മംനൂൻ മിന സർഫിൽപ്പെട്ട സ്ത്രീലിംഗ നാമമാണ്. മുബ്തദഉൻ മർഫൂൻ ഇത് മുബ്തദഇന്റെ സ്ഥാനത്താണ് വന്നതുകൊണ്ട് തന്നെ റഫ് നൽകപ്പെട്ടിരിക്കുന്നു. ബിൽ ലമ്മത്തി ലോഹറ പ്രകടമായ ലമ്മത്ത് കൊണ്ട്. ഇന്ന ഹംസത്ത മുംതാസുൻ. ഹംസത്ത എന്നതിൽ മംനൂൻ മിന സർഫിൽപ്പെട്ട നാമമാണ്. ഹംസത്ത നസ്ബിന്റെ സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. ഇസ്മു ഇന്ന മൻസൂബുൻ ബിൽ ഫതഹത്തി ലോഹിറ. ഹംസത്ത ഇഅറാബ് പറയുമ്പോൾ ഇസ്മു ഇന്ന മൻസൂബുൻ ബിൽ ഫതഹത്തി ലോഹിറ പ്രകടമായ ഫതഹത്ത് കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സല്ലൈതു ഫിയ ഇദ്ദത്തി മസാജിദ. ഫിയ ഇദ്ദത്തി മസാജിദ മസാജിദ മുലാഫു ഇലേഹി മസാജിദി എന്നല്ല നാം പറഞ്ഞത്, മസാജിദ എന്നാണ് പറഞ്ഞത്. അത് മസ്ജിദ് മംനൂൻ മിന സർഫിൽപ്പെട്ട പദമായതുകൊണ്ട് തന്നെയാണ് മുലാഫുൻ ഇലേഹി ആയിട്ട് പോലും അവക്ക് ജറു നൽകപ്പെട്ടിരിക്കുന്നത് ഫതഹത്ത് കൊണ്ടാണ്. നിയാബത്തൻ അനൽ കസറത്ത് കസറത്തിന് പകരമായിക്കൊണ്ട് ഫതഹത്ത് കൊണ്ടാണ് അവിടെ നാം ജറു നൽകപ്പെട്ടിരിക്കുന്നത്. മംനൂൻ മിന സർഫ് റഫ് ലമ്മത്ത് കൊണ്ടും നസ്ബ് ഫതഹത്ത് കൊണ്ടും ജറ് ഫതഹത്ത് കൊണ്ടാണ് കസറത്തിന് പകരമായി നിൽക്കുന്ന ഫതഹത്ത് കൊണ്ട്. ഹുക്മുൽ ഇഅ്റാബിൽ ഇസ്മിൽ മക്സൂർ. അന്ത്യത്തിൽ ഹ്രസ്വമായ അലിഫും തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫതഹും നൽകപ്പെട്ട നാമമാണ് മക്സൂർ എന്ന് നമുക്കറിയാം. മുസ്തഷ്ഫ സോദ ഒലബ കുബറ ഹുസ്ന ഇവയൊക്കെ പോലെ ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇവക്ക് റഫ് നൽകുന്നത് ലമ്മത്തിൻ മുഖദ്ദറായ ലമ്മത്ത് കൊണ്ട്, നെസ്ബ് നൽകുന്നത് ഫതഹത്തുൻ മുഖദ്ദറ സാങ്കല്പികമായ ഫതഹത്ത് കൊണ്ട്. മജ്റൂർ ജറു നൽകപ്പെടുന്നത് കസറത്തുൻ മുഖദ്ദറ സാങ്കല്പികമായ കസറത്ത് കൊണ്ട്. എല്ലാം മുഖദ്ദറത്തായ നിലക്കാണ്, സാങ്കല്പികമായ നിലക്കാണ് റഫും നെസ്ബും ജറും നൽകുന്നത്. റഫ് നൽകുന്നത് ലമ്മത്തിൻ മുഖദ്ദറ മുഖത്തറത്തായ ലമ്മത്ത് കൊണ്ട്. നെസ്ബ് നൽകുന്നത് സാങ്കല്പികമായ ഫതഹത്ത് കൊണ്ട്. ജറു നൽകുന്നത് സാങ്കല്പികമായ കസറത്ത് കൊണ്ട്. അഥവാ ആ പദത്തിന് യാതൊരു വിധ മാറ്റവും വരില്ല എന്നർത്ഥം. എല്ലാം സാങ്കല്പികമായിരിക്കും. അൽ മുസ്തഷ്ഫ ഖബീറുൻ. മുബ്തദഉൻ മർഫൂൻ ബിൽ ലമ്മത്തിൽ മുഖദ്ദറ. മുസ്തഷ്ഫ എന്ന പദം മുസ്തഷ്ഫ എന്ന പദം തന്നെയായിരിക്കും. ഇഅ്റാബ് പറയുമ്പോൾ മുബ്തദഉൻ മർഫൂൻ ബിൽ ലമ്മത്തിൽ മുഖദ്ദറ സാങ്കല്പികമായ ലമ്മത്ത് കൊണ്ട് റഫ് നൽകപ്പെട്ട മുബ്തദഉ. കാനൽ ഖുർആനു ഹുദൻ ലിന്നാസ്. ഹുദൻ ദാലിന്റെ മേലെയാണ് നസ്ബ് ഉള്ളത്, അലിഫിന്റെ മേലെ അല്ല. ഹുദൻ ഇഅ്റാബ് പറയുമ്പോൾ ഖബറു കാന മൻസൂബുൻ ബിൽ ഫതഹത്തിൽ മുഖദ്ദറ സാങ്കല്പികമായ ഫതഹത്ത് കൊണ്ട് നസ്ബ് നൽകപ്പെട്ട കാനയുടെ ഖബർ. സ്വലാത്തു ളുഹ മുസ്തഹബ്ബത്തുൻ. സ്വലാത്തു ളുഹ ആ ഹേന മുമ്പാണ് ഫതഹ, അലിഫിന് മുകളിൽ അല്ല എന്നർത്ഥം. ഇഅ്റാബ് പറയുമ്പോൾ മുദാഫുൻ ഇലേഹി ളുഹയുടെ ഇഅ്റാബ് മുദാഫുൻ ഇലേഹി മജ്റൂറുൻ ബിൽ കസറത്തിൽ മുഖദ്ദറ മുഖദ്ദറത്തായ കസറത്ത് കൊണ്ട് ജറ നൽകപ്പെട്ട മുദാഫുൻ ഇലേഹി. ഹുക്മുൽ ഇഅ്റാബിൽ ഇസ്മിൽ മങ്കൂസ്. അന്ത്യത്തിൽ യാവും തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കസറും നൽകപ്പെട്ട നാമമാണ് ഇസ്മുൽ മങ്കൂസ്. ഖാലി മാലി എന്നിങ്ങനെയുള്ള പദങ്ങളെല്ലാം ഇസ്മുൽ മൻകൂസാണ്. ഇവയുടെ ഇഅ്റാബിന്റെ വിധി, റഫ് നൽകപ്പെടുന്നത് മർഫൂൻ ബിൽ ലമ്മത്തിൽ മുഖദ്ദറ മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ടാണ്. മൻസൂബുൻ ബിൽ ഫതഹത്തിൽ ലോഹിറ പ്രകടമായ നിലക്ക് ഫതഹ് പ്രകടമായ ഫതഹത്ത് കൊണ്ടാണ് നസ്ബ് നൽകപ്പെടുന്നത്. ജറു നൽകപ്പെടുന്നതോ ബിൽ കസറത്തിൻ മുഖദ്ദറ സാങ്കല്പികമായ ആയ കസറത്ത് കൊണ്ടുമാണ്. ലോഹിറത്തായി നസ്ബ് നാം നൽകുന്നു. റഫും ജറും റഫ് ലമ്മത്തിനുമേൽ സങ്കല്പിച്ചുകൊണ്ടും ജറ് കസറത്തിൽ സങ്കല്പിച്ചുകൊണ്ടുമാണ് ഒരു മങ്കൂസായ നാമങ്ങൾക്ക് ഇഅ്റാബ് നാം നൽകുന്നത്. ഹക്കമൽ ഖാളി ബി ബറാഅത്തിൽ മുത്തഹമ്മി. അൽ ഖാളി ഫായിലിന്റെ സ്ഥാനത്താണ്. ഫായിലുൻ മർഫൂൻ ബിൽ ലമ്മത്തിൽ മുഖദ്ദറ ഇഅ്റാബ് പറയുമ്പോൾ ഫായിലുൻ മർഫൂൻ ബിൽ ലമ്മത്തിൽ മുഖദ്ദറ ഖാലിയു എന്ന് പറഞ്ഞിട്ടില്ല, ഖാലി എന്ന് മാത്രമാണ് പറഞ്ഞത്. മുഖദ്ദറത്തായ ലൊമ്മത്ത് കൊണ്ട് റഫ് നൽകപ്പെട്ട ഫായില്.
المحكمة فيها 13 قاضيا. قاضيا هاي عيني برغدماي نلك تنى فتحت لوهرا نام كارو نوندي برغدماي فتحت واندان نسب نلقى پتير كنند قاضيا يا رب برين بول تمييز منصوب بالفتحة اللوهرا نسب نلقى پتت فتحت لوهرا برغدماي فتحت واندان رجع زيد إلى بيته في الأسبوع الماضي. الأسبوع الماضي أسبوعين أتانا أسبوع منوتانا أسبوعين ده يراب تنيني أنا بندور ده عند ده أسبوع مجرور أيده وند ده أنا ماليكم جرنا اللي أنا نلقي عند ده نال كسرة مالي إنه بريلا في الأسبوع المالي إنه بريو مقدرة تاعي كسرة غندانا جر شيء بتيجي كنده ده بس أنجل بيجماي كسرة غندة بردكشما أي أبدا كسرة كانيلا ഇവയൊക്കെയാണ് അറബി ഭാഷയിലെ വിവിധ നാമങ്ങളും അവയുടെ ഇഅ്റാബുമാണ് നാം ഈ പാഠത്തിൽ നാം പരിചയപ്പെട്ടത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സി മീ വിത്ത് ദി നെക്സ്റ്റ് വീഡിയോ. അഹുക്കുമൽ കരീം ഷഹീദ് മുഹ്സിൻ മിൻ ബിലാദ് ഖത്തർ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക.